അല്ല ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ബൈക്ക് എന്ന് പറയുമ്പോൾ? ബുള്ളറ്റ് ഇഷ്ടമല്ലേ ചേച്ചിക്ക്? എടുത്ത് എടുക്കുക എടുത്തുണ്ടെങ്കിൽ ഏത് വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ട് അല്ലേ? അല്ല ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല, എൻ്റെ മൊയ് വണ്ടി എടുത്താൽ കൊള്ളാമായിരുന്നു ഒരാഗ്രഹം ഉണ്ടാവില്ലേ? 80 രൂപ എടുത്തോട്ടെ, 80 രൂപ. ഈ വണ്ടി കൊണ്ട് 80 രൂപ അടിച്ചത് ഈശ്വര. ഈ വണ്ടികളുണ്ട് അങ്ങനെ ഒരു കൂടുണ്ട് ഫ്രണ്ട്സ്. ഇപ്പോൾ സ്പ്ലണ്ടറും അതുപോലെ തന്നെ പ്ലാറ്റിനൊക്കെ ഉള്ളവർക്കാണ് സുഖം. എടുത്തിട്ടില്ല അല്ലേ? എടുത്ത് തുടങ്ങാൻ ചേട്ടന് താല്പര്യമില്ല? എടുത്ത് ചേട്ടൻ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് വണ്ടി എടുത്ത് തുടങ്ങാൻ താല്പര്യം കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത്? ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള വേറെ കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ അടുത്തൊക്കെ ചോദിക്കില്ലേ നമ്മൾ വണ്ടി നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടം ചോദിച്ചാൽ അവർക്കൊരു മനസ്സിലൊരു വണ്ടി ഇഷ്ടമുള്ള വണ്ടി ഉണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും പറയുക 390 ഡ്യൂക്ക്, V3, NS, പൾസർ അങ്ങനെയൊക്കെ പറയും. പിന്നെ പെൺകുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും ചിലപ്പോൾ അവരങ്ങനെ തന്നെ പറയും, എനിക്ക് V3 ഇഷ്ടമാണ്, ബുള്ളറ്റ് ഇഷ്ടമാണ്, കലിപ്പൻ്റെ ചേട്ടനാണ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളതൊന്നല്ല പ്രശ്നം ചോദിക്കാൻ പോണത്, നമ്മുടെ അങ്ങനത്തെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചാൽ അവർ അങ്ങനത്തെ വണ്ടികൾ പറയും. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ, പിന്നെ ചേച്ചിമാർ, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ, അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഏത് വണ്ടി പറയുക? മിക്ക ആൾക്കാരും ബുള്ളറ്റ്, ആ ബുള്ളറ്റും പിന്നെ മക്കളുള്ള അമ്മമാരും അച്ഛന്മാർക്കാണെങ്കിൽ എൻ്റെ മോനും ഈ വണ്ടി ഉണ്ട്, ചിലപ്പോൾ ആ വണ്ടി ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ അടുത്തൊന്ന് ചോദിക്കുക, അവർക്ക് ഏത് വണ്ടി വേണം ഇഷ്ടം കൂടുതൽ, മക്കന് മകന് അല്ലെങ്കിൽ മകൾക്ക് ഏത് വണ്ടി മേടിച്ചാൽ നമുക്ക് താല്പര്യം കൂടുതൽ, അത് നമുക്ക് ചോദിച്ചു നോക്കട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്, അവരോട് ചോദിച്ചിട്ട്. ആ അതാണ് ചെയ്യാൻ പോകുന്നത്. ചേട്ടൻ പോയി, അതാണ് ചെറിയ പരിങ്കിലും എന്ത് വേറൊന്നും കരുതരുത്. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്, അവരോട് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടം, അതാണ് ചോദിക്കാൻ പോണത്. അപ്പോൾ അതിനൊക്കെ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം, നമ്മുടെ ചക്കൻ എൻ്റെ വണ്ടി എക്സലാണ് തോന്നണത്, ചക്കനിൽ പെട്രോൾ അടിക്കണം. 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ വീട് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ പെട്രോൾ അടിച്ചിട്ടാണ് പോകാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, അയ്യോ വീട്ടിൽ കാണാൻ പറ്റാൻ പോകാൻ പറ്റും. അയ്യോ സോറി, മറന്നു, കാര്യം മറന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തോളാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസിലുള്ള ഒരു പ്രചോദനം. അപ്പോൾ ഓക്കെ, അതുകൊണ്ട് ചെയ്തോളോ. അപ്പോൾ നമുക്ക് വീഡിയോ പോയിട്ട് കാണാം. ശരിക്കും പോവും ഫ്രണ്ട്സ്, നമ്മൾ പോവാട്ടാ. ഇവിടെ നിന്ന് കടക്കേണ്ട കാര്യമാണ് ചെറിയൊരു സീൻ ഫ്രണ്ട്സ്. ഇവിടെ റോഡ് പണി എൻ്റെ കഴിഞ്ഞ വീട്ടിൽ ഞെട്ടുണ്ടായിരുന്നു റോഡിൻ്റെ അവസ്ഥ. അതുകൊണ്ട് പിന്നെ ആ വഴിയൊക്കെ നല്ല ഭംഗിയായുണ്ട്. 2 വീലർ പോകണ വണ്ടിക്ക് 1 2 വീലർ തന്നെ. ഓ ജസ്റ്റിന് കടന്നു പോയാൽ ഗൈസ്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് കാണാട്ടോ. നമുക്ക് 10 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ചേട്ടനോട് അവിടെ നിൽക്കണേ. ആ വീട്ടിൽ നിങ്ങൾ കണ്ട കാണാത്തവരാണെങ്കിൽ കണ്ടോ കേട്ടോ, അങ്ങനെയാണ് 10 രൂപ പെട്രോള്. പെട്രോൾ അടിച്ചിട്ട് കാണാം. പെട്രോൾ അടിച്ച് ഗൈസ് നമ്മൾ പോവാട്ടോ. അപ്പോൾ 80 രൂപ അടിച്ചോട്ടെ, 80 രൂപ. ഈ വണ്ടി ആയിട്ട് 80 രൂപ അടിച്ചത് ഈശ്വരാ. ഈ വണ്ടികളുണ്ട് അങ്ങനെ ഒരു കൊണ്ടുണ്ട് ഗൈസ് ഫ്രണ്ട്സ്. ഇപ്പോൾ സ്പ്ലണ്ടറും അതുപോലെ തന്നെ പ്ലാറ്റിനൊക്കെ ഉള്ളവർക്കാണ് സുഖം. എന്താ ഇപ്പം എല്ലാ പെട്രോൾ എൻ്റെ പൊന്നു. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ചേട്ടനാണ് ചേച്ചി, ആരെയും കാണാമെന്നറിയില്ല. അവരെ കണ്ട് ചോദിച്ചിട്ട് കാണാട്ടോ, എങ്ങനെയാണെന്ന് അറിയില്ലേ. നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരെങ്ങനെയാണ് ഈ മൊബൈൽ വീഡിയോ കണ്ടത്, ചിലപ്പോൾ ചിലവർക്ക് പേടിയൊക്കെ ഉണ്ടോ കേട്ടോ, പിള്ളേർ മൊബൈൽ കൊണ്ട് വന്നോക്കെന്നൊക്കെ പറയും. അപ്പം നമുക്ക് അറിയില്ല, നമുക്കൊന്നായാലും ആദ്യത്തെ ഒരാളെ കാണുന്നവരെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഞാൻ പോകുന്നത് പെരാമലിലാടിക്കും, പക്ഷേ പെരാമലത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ ആരെങ്കിലും കണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഫ്രണ്ട്സ്. വീഡിയോ നല്ല ഷെയ്ക്കും എന്താ പറയുക, ക്ലിയർ കുറവൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആദ്യത്തെ എൻ്റെ ഈ വീഡിയോ പറഞ്ഞാൽ മുന്നേ ഞാൻ വീഡിയോ ഇട്ടുണ്ട് റോഡിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ കണ്ടോ നിങ്ങൾ, എൻ്റെ ഒന്നും പറയല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പോവാം, നമുക്ക് അവിടെ പോയിട്ട് ആരെങ്കിലും കണ്ടിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഉച്ച സമയമായിട്ട് ആരെയും കാണില്ലേ ഫ്രണ്ട്സ്. ഒരു ചേട്ടൻ നടന്നുകൊണ്ട് ആളെ വിളിച്ച് ചോദിച്ചാൽ സീനാകും, ആളിപ്പോൾ എന്തോ തിരുതിയിൽ പോവാണ്. ചോദിച്ചോക്കണോ, വേണ്ട ആളടുത്ത് ചോദിക്കാനും മൈൻഡ് ഇല്ല, വൈബില്ല. ആരെങ്കിലും നടന്നുണ്ടൊക്കെ പോകണമെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കായിരുന്നു. അതേപോലെ ആളോട് ചോദിച്ചോ, പയ്യ ഉണ്ട് അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറയും RC3 എന്ന് പറയുള്ളൂ. ആളെ ഡ്യൂക്ക്, SPLS, ഹിമാലയ. സ്കൂളെത്തി, സ്കൂൾ കിട്ടുന്ന സമയം നമ്മൾക്ക് പോകണം. പിള്ളേർ നിറഞ്ഞു വന്ന് റിയാക്ഷൻ വീഡിയോ എടുക്കാമല്ലേ. ആളോട് ചോദിച്ചോക്കാല്ലേ, ആദ്യത്തെ ആളെ ആയിക്കോട്ടെ, ചോദിച്ചു നോക്കാം നമുക്ക് ഫ്രണ്ട്സ്. ആളെ തറയുണ്ട്, ആളോട് ചോദിച്ചു നോക്കാം നമുക്ക്. ആ ആളെത്തി. ചേട്ടാ ചേട്ടാ, ധൃതിയിൽ എങ്ങോട്ടെങ്കിലും പോവാണോ? ധൃതിയിൽ എങ്ങോട്ടെങ്കിലും പോവാണോ? അല്ല, ഞാൻ യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വന്നോക്കണതാ, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. എൻ്റെ വീട് ഇവിടെ അല്ല, എൻ്റെ വീട് പരാമംഗലം അവിടേക്ക് പോയിട്ടാ, വരുടെ ടീറ്ററിൻ്റെ ഭാഗത്താ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് ചേട്ടൻ്റെ ആൺമക്കളാ പെൺകുട്ടികളാ? ആൺകുട്ടികളല്ല. ആ ഇപ്പോഴത്തെ കാലത്ത് ബൈക്ക് കൊണ്ട് കുറേ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ. അപ്പോൾ ചേട്ടൻ്റെ മക്കൾക്ക് ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് മക്കള്? ഇല്ല അല്ലേ. വണ്ടി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനത്തെ വണ്ടി എടുത്ത് കൊടുക്കാൻ താല്പര്യം ചേട്ടന്? ആ മക്കൾക്ക് ഡ്യൂക്ക്, RC അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള വണ്ടികളാവൂലേ?
മൊബൈലും ഇല്ലല്ലേ ആ ശരി ചേട്ടാ, താങ്ക് യു ചേട്ടൻ്റെ പേരെന്താ? ആ ഓക്കെ, ആ ശരി ചേട്ടാ, താങ്ക് യു ചേട്ടാ. ഓക്കെ ചേട്ടാ, ഒന്നും ഇടിച്ചില്ല. ഓക്കെ ആ ശരി ചേട്ടാ. ആ ഫ്രണ്ട്സ്, ആ ചേട്ടാൻ പോയിട്ട് ആ ചേട്ടൻ്റെ മോനെ വണ്ടിയില്ല മൊബൈലില്ല എന്നൊക്കെ പറഞ്ഞത്, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഈ രണ്ടും നല്ല അത്യാവശ്യമുള്ളതാണ്. പിന്നെ ഒരാൾക്കാരുടെ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ആൾ അത് പറഞ്ഞു, എൻ്റെ മോന് വണ്ടിയില്ല മൊബൈലില്ല എന്നൊക്കെ ആൾ പറഞ്ഞു. നല്ലൊരു പാവം ചേട്ടൻ, ആൾ സാധാരണക്കാരൻ മനുഷ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ആളെ നോക്കിയിട്ട് പോവാം. ഇനി ഇവിടെ ഈ ഉച്ച സമയമുണ്ട്, ആരും കാണാനില്ല. അങ്ങനെ പിന്നെ ചോദിക്കാനുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വല്ല കടകളിൽ കയറി ചോദിച്ചു നോക്കിയാലും, ഇനി ചോദിച്ചു നോക്കാം, ആരെയല്ലേ കണ്ടോ ചോദിച്ചു നോക്കാം. ഓക്കെ, നമുക്കത് കണ്ടിട്ട് ചോദിച്ചു നോക്കാം. ഞാൻ തിരിച്ച് പോകണം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിവിടെ കടയിലെത്തിയിട്ട് ഒരു ചേട്ടൻ കടയിലിരിക്കുന്നുണ്ട്, ആരും ഇല്ലേ. നാണം കെട്ടാൻ ഒറ്റയ്ക്ക് കാണണം. നമുക്ക് കണ്ട ആളോട് ചോദിച്ചു നോക്കാം. ആളെ കരുതി ഞാൻ സാധനം മേടിക്കും വന്നത്, സാധനം മേടിക്കണം എന്നല്ലല്ലോ വന്നത്. ഞാൻ ചോദിച്ചൊക്കെ വിട്ടു ഫ്രണ്ട്സ്. ചേട്ടാ, ഞാനേ യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് വരണില്ല കേട്ടാ. അപ്പോൾ ചേട്ടൻ്റെ ആ മക്കളോ പെൺകുട്ടികളോ അങ്ങനെ മക്കളില്ല? അല്ല, ഞാൻ എന്താ വെച്ചാല് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെന്നു. ഇപ്പോഴത്തെ ബൈക്കിൻ്റെയൊക്കെ പരമായിട്ട് കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ്റെ മക്കൾക്ക് ചേട്ടൻ ഇപ്പോൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ വണ്ടിയൊക്കെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ചേട്ടൻ ഇപ്പോഴത്തെ സമൂഹത്തിൽ അറിയാ വെച്ചിട്ട് ഏത് വണ്ടി എടുത്തു കൊടുക്കുക? അല്ല, വണ്ടി എടുത്തു കൊടുക്കുകയാണെങ്കിൽ തന്നെ അറിയില്ല. ഓക്കെ ചേട്ടാ, അതിന് വേണ്ടി വന്നാ ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താ? ശിവരാമ. ശരി ചേട്ടാ, ചേട്ടൻ പച്ചക്കറി കട അല്ലേ? ആ ശരി കേട്ടോ ചേട്ടാ. ഓക്കെ, നല്ലൊരു ചേട്ടൻ. പക്ഷേ സാഡായി പോയി, നമ്മൾ ചെറിയൊരു വിഷമം വന്നു. ഗൈസ്, സാരമില്ല, നമുക്ക് അടുത്ത ആളെ നോക്കിട്ട് പോവാം. ആ ചേട്ടൻ, ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് എന്താ വിഷമം പെട്ടെന്നാൾ പറഞ്ഞോളേ. കാരണം എന്നെ ആൾക്ക് ബൈക്കുകളെ കുറിച്ചൊന്നും അറിയില്ല. നമുക്കിവിടെ വേറെ വല്ല കടയിൽ കറിഞ്ഞ് വല്ല ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചോക്കട്ടെ. ആമ്പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് കൂടുതൽ അമ്മമാരല്ലേ. അപ്പോൾ നമുക്ക് പെമ്പിള്ളേർക്ക് അച്ഛനും അങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വല്ല കടയിൽ കയറിയിട്ട് ചോദിച്ചോക്കാം. ആട്ടി പുറത്താക്കണ്ടിരുന്ന വീടുന്നു, അല്ലെങ്കിൽ പ്രശ്നമാണ് കൊണ്ടാണ്. എവിടെയോ കടയിൽ കയറി ചോദിച്ചോക്കാം. അവിടെ എവിടെയോ കടയിൽ കയറി ചോദിച്ചോക്കാം. ഓക്കെ, അവിടെ ചേച്ചിയുണ്ട്, നമുക്ക് ആ ചേച്ചിയുടെ തന്നെ പോയി ചോദിച്ചേക്കാം. അയ്യോ, വണ്ടി വീഴും കഴിച്ച്, നമുക്കൊന്ന് മരിക്കുക വെച്ചിട്ട് ചോദിച്ചോ. ഓ, പിന്നെയും വീഴും കഴിച്ച്. നമുക്ക് റോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചോക്കിട്ട് വരാം. ചേച്ചി, ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വരണതാ കേട്ടാ. ചേച്ചി പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ രണ്ടാൺകുട്ടികളില്ലേ. അപ്പോൾ ചേച്ചിക്കും മൂന്നാളില്ലേ, ആൺകുട്ടികൾ തന്നെയാണോ? ആ അപ്പോൾ ഞാൻ കാര്യം ചോദിക്കാൻ എന്താ കേട്ടാ, ഇപ്പോഴത്തെ കാലത്ത് ബൈക്കൊക്കെ എടുത്തു കൊടുക്കാൻ എടുത്തു കൊടുത്തു മക്കൾ ബൈക്കൊക്കെ എടുത്തില്ലേ? ചേച്ചിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഏത് ബൈക്ക് എടുക്കാൻ ആഗ്രഹം? മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേ ഏത് ബുള്ളറ്റ് ആണോ അങ്ങനെ വല്ല ആ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു ബൈക്ക് എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ? അല്ല, ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ? ബുള്ളറ്റ് ഇഷ്ടമല്ലേ ചേച്ചിക്ക്. എടുത്ത് തുടങ്ങി ഏത് വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടല്ലേ? അല്ല, ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല, എൻ്റെ മോയി വണ്ടി എടുത്ത കൊള്ളായിരുന്നു. ഒരാഗ്രഹം ഉണ്ടാവില്ലേ? ആ, ഫാഷൻ അനുസരിച്ച് ബുള്ളറ്റ്. ആ ഓക്കെ, ചെറിയ വണ്ടി എന്ന് വെച്ചാൽ സാധാരണ അച്ഛന്മാരൊക്കെ ഓടിക്കുന്ന സാധാരണ വണ്ടി, സുരക്ഷിത അതാണ്. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ പേരെന്താ? പ്രിയ. ഓ, താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ പേര് സിന്ധു, ചേച്ചിയുടെ കടയല്ലേ. ഓക്കെ, ആ ആ ശരി, അപ്പോൾ താങ്ക് യു കേട്ടോ. ആ ഞാൻ അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നോക്കണതാ. ഏയ്, പ്രശ്നമൊന്നും ഇല്ല. ശരി ശരി, ആ പോട്ടെ അപ്പോൾ. ആ ഇത് എൻ്റെ യൂട്യൂബിൽ കൃഷ്ണദാസ് വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ പുതിയ യൂട്യൂബിൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കണ്ട. ശരി അപ്പോൾ, താങ്ക് യു. ആ അയ്യോ, താങ്ക് യു ചേച്ചി. ഏ, അവരുടെ അടുത്തേക്ക് പോകണോ? ഞാൻ ചോദിച്ചേക്കാം. ഈശ്വരന്മാരെ, നമുക്ക് അവിടെ ആ ചേച്ചിമാർ പറഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് പോവാണ്. അപ്പം നമുക്ക് അവരുടെ അടുത്തോടെ ചോദിച്ചേക്കാം ഒന്ന്. ഹായ് ചേട്ടാ, ഞാനേ ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഇതായിട്ട് വരുന്നത് കേട്ടാ. അപ്പോൾ ചേട്ടൻ്റെ മക്കൾക്ക് ആൺകുട്ടികളോ പെൺകുട്ടികളോ? ആൺകുട്ടികളില്ല. അപ്പോൾ ചേട്ടനെ അവർക്ക് ബൈക്ക് എടുത്തു കൊടുക്കാനൊക്കെ ആഗ്രഹമില്ലേ? അല്ല, അവരെടുത്തിണ്ടാ? എടുത്തിട്ടില്ല അല്ലേ? എടുത്തു കൊടുക്കാൻ ചേട്ടന് താല്പര്യമില്ല? ചേട്ടൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഇത് വേണ്ടി എടുത്തു കൊടുക്കാൻ താല്പര്യം കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത്? ആ, ആക്റ്റീവ സ്കൂട്ടിയാണ് താല്പര്യം. ഓക്കെ, അല്ലാണ്ട് ബൈക്കുകൾ ഇഷ്ടമല്ല? ഇഷ്ടമല്ലേ അല്ലേ. മക്കൾ പഠിക്കുകയാണോ? അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? സോണി ജോർജ്. ചേട്ടൻ്റെ കട അല്ലേ?
ഓക്കെ ശരി ചേച്ചി ഓ ഗൈസ് ആള് ബൈക്കുകൾ താല്പര്യമില്ലേ ആൾക്ക്, അപ്പോൾ സ്കൂട്ടിയാണ് താല്പര്യം എന്ന് പറഞ്ഞ ആളെന്തോ റെസ്പോൺസിബിലിറ്റി എത്ര കുറവാണ്. അപ്പോൾ നമ്മളതിന് ചോദിക്കാനില്ല, അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ബൈക്ക് താല്പര്യമില്ലേ ആള്, ആളെന്തോ പറയണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഷാട്ടാണല്ലേ, ഷാട്ടായി കണ്ടു പോകായിരുന്നു. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്ത ആളുകളെ പോകാം. ഇങ്ങനെയുണ്ട് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, കുറേ ആൾക്കാർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. അമ്മേ ചേച്ചി പേടിച്ചു ഗൈസ്, ഞാൻ ചോദിച്ചാക്കാം. ചോദിച്ചൊക്കെ ശരിയാവില്ലെന്ന് തോന്നണം. അമ്മമ്മേ അമ്മമ്മ സാധനം മേടിക്കാൻ വന്നതാണോ? അല്ല ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വരണമെന്നാണ്. അപ്പം ഞാൻ അമ്മമ്മയുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. അല്ല അമ്മമ്മയ്ക്കും ആ മക്കളാണ് പെൺകുട്ടികളാണോ? പെൺകുട്ടികളല്ലേ? ആ ഒരാൾ അതെല്ലാം ചേച്ചി. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആ മക്കളൊക്കെ ആണെങ്കിൽ അമ്മാമ്മയ്ക്ക് അവർക്ക് പോലെ വണ്ടി എടുത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ, ബൈക്ക് ആയാലും. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഏറ്റെടുത്ത് എൻ്റെ മോയി വണ്ടി എടുത്ത കൊള്ളായിരുന്നു എന്ന് തോന്നണേ. ഏത് വണ്ടി അമ്മാമ്മക്ക്? അല്ല ഉണ്ടല്ലേ. അല്ല ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വണ്ടികൾ കുറച്ചറിയാം അമ്മാമ്മക്ക്. ബുള്ളറ്റ് ഉണ്ട്, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എടുത്ത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവുക. ആ ശരി. അപ്പോൾ ആ ആ അമ്മാമ്മയുടെ പേരെന്തുട്ടാ? ഏ ദേവി. ആ ശരി അമ്മ, താങ്ക് യു ട്ടാ. ആ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അമ്മാമ്മയ്ക്ക് പെൺകുട്ടികളാണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് എന്താ പറയുക, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അമ്മാമ്മയ്ക്ക് ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് വണ്ടി എടുത്ത് കൊടുക്കാൻ വലിയ താല്പര്യമില്ല. കാരണം ആൺകുട്ടികൾക്കല്ലേ വണ്ടി എടുത്തത്, ആൺകുട്ടിക്ക് ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് അമ്മാമ്മ പറഞ്ഞു ആൺകുട്ടികളില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത ആൾക്കാരെ നോക്കി പോവാം. ഓക്കെ ഈശ്വരൻ എങ്ങനെയുണ്ട്? ഞാൻ അതായിട്ടൊക്കെ ഞങ്ങൾ ചോദിക്കേണ്ടത്. പിന്നെ അപ്പുറത്തൊരു കടയിൽ നിന്നിട്ട് പെങ്കൊച്ചി ഇങ്ങോട്ട് ഭയങ്കര നോട്ടുണ്ടായിരുന്നു. ആ അവിടെ ചായക്കടയിൽ അപ്പാപ്പ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാരാണ്, നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്. പിന്നെ അവർക്ക് അറിയില്ല കേട്ടോ അവരുടെ മൈൻഡൊക്കെ എങ്ങനെയാവുന്നു, ചിലപ്പോൾ പിടിച്ച് ചാട്ടാണാവോ. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ ഹായ് ചേട്ടാ, ഞാനേ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഭാഗമായിട്ട് വരിക കേട്ടോ. യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഭാഗമായിട്ട് വരിക, ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വരിക. ചേട്ടൻ്റെ പേരെന്താ? ബേബി ചേട്ടൻ്റെ പേരെന്താ? പേര് ഓ ചോദിക്കാൻ താല്പര്യമില്ല. ഓക്കെ ചേട്ടൻ്റെ കടയാണോ ഇത്? ചേട്ടൻ്റെ കട ചേട്ടനെ ആ മക്കള് പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? ആൺകുട്ടികളല്ല. അപ്പോൾ അവർ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ടോ? ബൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട്? അവർ ബൈക്ക് മേടിച്ചിട്ടുണ്ട്, ബൈക്ക് മേടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അവർക്ക് ചേട്ടനെ എടുത്തു കൊടുക്കണേ, ഏതുകൊണ്ട് എടുത്തു കൊടുക്കുക അവർക്ക്? അല്ലാന്ന് വണ്ടി എടുത്തു കൊടുക്കുമ്പോൾ ഏതുകൊണ്ട് എടുത്തു കൊടുക്കുക? ബുള്ളറ്റ് അങ്ങനെ അവർ മേടിച്ചല്ലേ. ചേട്ടന് ഇഷ്ടം ഉണ്ടാവില്ലേ ഇന്ന വണ്ടി എടുത്ത് തന്നെ മോൻ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ഇല്ലല്ലേ. ആ ലോണായിട്ട് വണ്ടി അവർ മേടിച്ചു. അപ്പോൾ ചേട്ടന് ഇന്ന വണ്ടി എടുക്കണം മോ എടുക്കണമെന്ന് ഇങ്ങനെ താല്പര്യമൊന്നും ഇല്ല അല്ലേ? ഇല്ല അല്ലേ. വണ്ടികൾ താല്പര്യമില്ലേ? ഓക്കെ ശരി ചേട്ടാ, ശരി ചേട്ടാ. ആ ചായ കുടിക്കുന്ന കഷിക്ക് നമ്മളെ പിടിച്ചിട്ടില്ലേ ഫ്രണ്ട്സ്? ആ ചായ കുടിക്കുക. അപ്പോൾ ആൾക്ക് എന്തോ എന്താ പോലെയായി. അപ്പോൾ നമുക്ക് ഇനിയിത് മുന്നോട്ട് പോകണം. അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് പേരോടും ചോദിച്ചിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഞാൻ കാരണം പിള്ളേരുടെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോദിക്കും. കാരണം അവർക്ക് ഇന്ന വണ്ടി സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇങ്ങനത്തെ ആൾക്കാർ ചോദിക്കുമ്പോഴാണ് അവരുടെ മനസ്സിലിപ്പോൾ അറിയുക. കാരണം അവർക്ക് വണ്ടികളെ കുറിച്ച് ഒന്നാൽ കാര്യമായിട്ട് ചിലവർക്ക് അറിയാതിരിക്കും, ചിലവർക്ക് അറിയില്ല. അറിയണവർ പറയും എൻ്റെ മോന് ഇതാ അപ്പോൾ അതേച്ചൊക്കെ പറഞ്ഞില്ലേ, ബുള്ളറ്റിൻ്റെ പറഞ്ഞില്ലേ. അതുപോലെ ചിലവർ പറഞ്ഞു, ചിലവർക്ക് അറിയാത്തതുകൊണ്ട് അവർ പറയില്ല. അയ്യോ സ്റ്റാൻഡ് ഇട്ടില്ല വണ്ടി പിന്നെ വീണേന്. അപ്പോൾ ചിലവർ അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് കുറച്ചുപേരോടും ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും വീഡിയോ മുന്നോട്ട് നിർത്താം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് നമ്മളിനി ആരടുത്ത് ചോദിക്കേനി. ഞാനിപ്പോൾ മലയാളം എത്തിയിട്ട് അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് അവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഞാനോട് ചോദിച്ചോക്കാം. സൈക്കിളും ഒരാളും എൻ്റെ ആളെ പിടിച്ചെടുത്ത് ചോദിച്ച് ചിലപ്പോൾ ചിലപ്പോൾ എല്ലാം പറയും. ഇവൻ്റെ ഒരു ചോദ്യം നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് വണ്ടി വെച്ചിട്ടുണ്ട്, വണ്ടി വെച്ച പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നിട്ട് ആ കടയിൽ പോയി നോക്കാം. അപ്പോൾ കടയിൽ ആരെങ്കിലും കാണും, അപ്പോൾ നമുക്ക് അവരടുത്ത് ചോദിച്ചു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ് ആയോ എല്ലാവരും.
ഓക്കെ, കടയ്ക്ക് പോകേണ്ടി. കടയിൽ ആരാണ് ഉണ്ടാ പോണേ? ഒരു ചേട്ടൻ്റെ കേട്ടോ. അത് വെച്ചോ ചേട്ടാ. ചേട്ടൻ്റെ പേരെന്തുട്ടാ? ഞാൻ യൂട്യൂബ് ചാനലായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാണ്. അപ്പോൾ ചേട്ടന് കുട്ടികളാണോ അതോ പെൺകുട്ടികളാണോ? ആൺകുട്ടികളല്ലേ. ഫോൺ വരണ്ടാ? ആ ശരി, ഫോൺ വരണ്ട. ശരി, ഓക്കെ. ആ അപ്പോൾ ആ ചേട്ടന് ഒരു ആ ഓക്കെ ഓക്കെ. ആൾക്ക് ഈ പരിപാടി വേണ്ടാന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ആൾക്കാരുടെ റിയാക്ഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചില ആൾക്കാരുടെ റിയാക്ഷൻ മനസ്സിലാവും, ചില ആൾക്കാർക്ക്. കാരണം നിങ്ങൾക്ക് ഞാൻ ക്യാമറയിൽ കണ്ട ആ കണ്ണാടയിൽ കാണുമോ എന്നറിയില്ല. കാരണം അറിയ കാണില്ല, എത്ര ദൂരത്ത് കാണില്ല. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഹെൽമെറ്റും മൊബൈലിൽ ചെറിയ കയറിക്കണേ. അപ്പോൾ ആൾക്കാർ ചെന്ന് അങ്ങോട്ട് പെട്ടെന്ന് ഞാൻ കയറി ചെല്ലുമ്പോഴേ ആൾക്കാർ എഴുത് വന്നിട്ട് കാണിക്കണേ, വന്നിട്ട് വീഡിയോ എടുക്കണേ. വേറെ ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണ്? പിന്നെ ഗോപ്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി. ഞാൻ പോണ ചേട്ടൻ നോക്കി, അയാൾ നോക്കുന്നുണ്ട് തന്നെ. നോക്ക് 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 നോക്ക്, അവിടെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് ഈ കാണിക്കണം. എല്ലാവർക്കും പേടിയും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വന്നിട്ട് ഇവൻ ചെയ്യണേ ഇതാൾ അവരൊക്കെ നോക്കണല്ലോ. അവരെ പോകുമ്പോൾ നോക്കുന്നുണ്ട് കാണുമ്പോൾ. ഇവൻ തൊട്ട് ഈ മൊബൈലിൽ വെച്ചിട്ട് വന്നിട്ട് ചെയ്യണേന്നാണ് നോക്കുന്നത് എല്ലാവരും. കാര്യം അങ്ങനത്തെ ആൾക്കാർക്ക് അറിയാം, പക്ഷെ ഇങ്ങനെ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. അവർ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കായാലും പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് ചെന്നാൽ അവർക്കും വലിയ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ചെന്നാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ മിക്ക ആൾക്കാർക്കും വണ്ടികളെ കുറിച്ച് അറിയും. അറിയില്ല എന്നല്ല, അറിയണവരുണ്ട്, എന്നാൽ അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വഴി ഇവിടെ നിർത്താം, ഈ അറ്റംപ്റ്റ് ഇവിടെ നിർത്താം. കാരണം വേറെ പിള്ളേരെ കുറിച്ച് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക, ആ പിള്ളേരെ കുറിച്ച് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. കുട്ടികളെ കുറിച്ചൊക്കെ വീഡിയോ, ആ കുട്ടികളെ കുറിച്ച് വെച്ചാൽ പിള്ളേരുടെ എൻ്റെ പ്രായമുള്ള പിള്ളേർ, അതുപോലെ തന്നെ 10+1+2 മുമ്പിൽ കടീന് കുറേ പിള്ളേരില്ലേ, അവരടുത്തൊക്കെ ചോദിക്കണേ. അവർ പറയും വേണ്ടി ചേട്ടാ എവിടുന്ന വന്ന യൂട്യൂബിലാണോ എൻ്റെ വീഡിയോ എന്താണോ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദിക്കും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വണ്ടികളെ കുറിച്ച് അറിയാൻ കാര്യങ്ങളൊക്കെ പറയും. അവർ ഇന്ന വേണ്ടി എടുക്കണം, ഇന്ന വേണ്ടി എടുക്കണം എന്നൊക്കെ പറയും ചെയ്യും. ഇപ്പോൾ ഏജ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ, പിന്നെ അവർക്കൊന്നും അത് പണിത്തിരക്കുള്ള സമയമാണ്, പിന്നെ ഉച്ച സമയമാണ്, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ കുറേ എൻ്റെ അത് തെറ്റുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. നമുക്ക് അടുത്ത ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക്. ഓ റോഡ് പിന്നെ പറയണ്ട, റോഡ് പെടാ ഉണ്ടാ. അത് റോഡിൻ്റെ കാര്യം പിന്നെ പറയണ്ട, റോഡൊക്കെ അലമ്പായി എടുക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എൻ്റെ മൈൻഡ് പോയി. കാരണം ആളങ്ങനെ പറഞ്ഞപ്പോൾ തളിപ്പല്ലേ, പിന്നെ ഒരുപാട് വീഡിയോ അങ്ങനത്തും കൂടും ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ നിർത്തി, ഞാൻ വീഡിയോ ഓഫ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാനൊക്കെ വരെ ബൈ.